ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുറത്ത് നല്ല മഴയാണ്, നല്ല അടിപൊളി കിടിലെ മഴയാണ്. ഈ സമയത്ത് നല്ല ചൂടുള്ള ഉള്ളിവട കഴിച്ചാൽ എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. അതിന് വേണ്ടി 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള സവാള നടുക് മുറിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇനി 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം. 3 സവാളയിലേക്ക് 1 ടീസ്പൂണ് ഉപ്പാണ് ചേർത്തത്. ഇനി നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് സവാളയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ച് 10 മിനിറ്റ് മാറ്റിവെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നേരത്തെ 10 മിനിറ്റ് സവാള ഉപ്പിട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇതിലെ മോയ്സ്ചർ എല്ലാം പുറത്ത് വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. അപ്പോൾ നമ്മൾ 3 മീഡിയം സൈസിലുള്ള സവാളയിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കടലമാവുമാണ് ചേർത്തത്. എല്ലാം ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോൾസുകളാക്കി എടുക്കുകയാണ്. ഇതുപോലെ ഓരോ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തെടുത്തത്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഉള്ളിവട ഓരോന്നായിട്ട് ചേർത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഉൾവശം ഒന്നും വെന്തിട്ടില്ല. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും, ലോ ഫ്ലെയിമിലിട്ടാൽ എണ്ണ നല്ലതുപോലെ പിടിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നല്ല അടിപൊളി മഴയത്ത് നല്ല ചൂടുള്ള ഉള്ളിവട കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല മഴ കണ്ടപ്പോൾ മക്കൾക്കൊരു ആഗ്രഹം മഴയത്ത് കളിക്കാനും ഓടിച്ചാടി കളിക്കാനൊക്കെ നല്ല രസമാണല്ലോ അല്ലേ.